ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 23 സങ്കീർത്തനം അതിൻ്റെ 4 വാക്യം. കൂരുകൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഈ മനോഹരമായ പ്രഭാതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ആശ്വാസകരമായ ഒരു ദൈവവചനം നമുക്ക് ലഭിച്ചതിനായി ദൈവത്തോട് നമുക്ക് സ്തോത്രം പറയാം. വേദനയിലായിരിക്കുന്നവർക്ക്, രോഗത്തിലായിരിക്കുന്നവർക്ക് ആശ്വാസത്തിൻ്റെ ഒരു ദൈവവചനം. വളരെ ചുരുങ്ങിയ ഈ ലോക ജീവിത യാത്രയിൽ നമ്മുടെ ഓട്ടം എങ്ങോട്ടാണ്? നമ്മുടെ ലക്ഷ്യം എന്താണ്? എപ്പോഴെങ്കിലും നാം ഈ തിരക്ക് പിടിച്ച് ഓടുന്ന ഓട്ടത്തിൽ ആരുടെയെങ്കിലും കണ്ണുനീർ തുടയ്ക്കുവാൻ ശ്രമിച്ചിട്ടുണ്ടോ? ആരുടെയെങ്കിലും കണ്ണുനീരിന് കാരണമായിട്ടുണ്ടോ എന്ന് ഈ പ്രഭാതത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാം. സ്നേഹത്തോടെയുള്ള ഒരു വാക്ക്, കരുണാർത്ഥ ഹൃദയത്തോടെയുള്ള ഒരു പെരുമാറ്റം, അതിലൂടെ മറ്റുള്ളവരുടെ ജീവിതത്തിന് ഒരു സന്തോഷത്തിന് കാരണമാവുമെങ്കിൽ നമ്മുടെ ജീവിതവും അത് അർത്ഥമുള്ളതായിത്തീരും. നമുക്കറിയാം, ഇന്ന് ഏറ്റവും മാരകമേറിയതെന്നും ചികിത്സിക്കുവാൻ പ്രയാസമുള്ളതെന്നും കരുതുന്ന ഒരു രോഗമാണ് ക്യാൻസർ എന്ന രോഗം. ക്യാൻസർ രോഗികളെ നാം കാണുമ്പോഴും നമുക്കും വേദന ഉളവാക്കുന്നതാണ്. ഈ രോഗികളെ ശുശ്രൂഷിക്കുക എന്നത് ഒരു വലിയ ദൈവിക ശുശ്രൂഷയാണ്. ഏത് സാഹചര്യത്തിൽ നാം അത് ഏറ്റെടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും ആ രോഗിക്ക് ലഭിക്കുന്ന ആശ്വാസം. പലപ്പോഴും നാം കേൾക്കാറുണ്ട്, ഈ രോഗികൾ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്തു കാര്യം ചെയ്തു കൊടുത്താലും തൃപ്തിയില്ലാത്ത ഒരു സാഹചര്യം പലപ്പോഴും കേൾക്കുവാനായിട്ടിടയിട്ടുണ്ട്. ഭയങ്കരമായ ദേഷ്യവും വെറുപ്പും ഒക്കെ ഈ രോഗിക്കുണ്ടാകാം. ശുശ്രൂഷിക്കുന്ന എല്ലാവരെയും പറ്റിയും പരാതി, ഇത്തരമുള്ള സാഹചര്യം നാം പലരും നേരിട്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അവിടെയൊക്കെ ആശ്വാസത്തിൻ്റെ വാക്കുകൾ പകർന്നു കൊടുക്കുവാനും സ്നേഹത്തോടെ അവരെ ശുശ്രൂഷിക്കുവാനും നാം മുതിരുമെങ്കിൽ അവർക്ക് വളരെ ആശ്വാസകരമായി തീരും. പ്രകാരം ഒരു സംഭവം വായിക്കുവാനായിട്ടിടയായി. ഒരിക്കൽ ഇത്തരത്തിലൊരു സാഹചര്യം ഒരു നേഴ്സ് നേരിടുവാനിടയായി. ഈ രോഗിയുടെ പ്രത്യേക സ്വഭാവം കാരണം പരിചരിക്കുവാൻ ആരും മുൻപോട്ട് വരാത്ത ഒരു സാഹചര്യം. ആ വലിയ ഉത്തരവാദിത്തം ഈ നേഴ്സ് ഏറ്റെടുക്കുകയാണ്. പ്രാർത്ഥനയോടെ, കരുണയോടെ, അനുകമ്പയോടെ, മനസ്സോടെ ആ രോഗിയോട് പെരുമാറുമ്പോൾ അവരുടെ മനോഭാവം മാറുമെന്ന് മനസ്സിലൊരു തോന്നലുള്ളത് കൊണ്ടാണ് ആ ഉത്തരവാദിത്തം ഈ സഹോദരി ഏറ്റെടുത്തത്. പ്രാർത്ഥിച്ചുകൊണ്ട് ആ മുറിയിലേക്ക് പ്രവേശിച്ചു. പൂട്ടിക്കിടക്കുന്ന മനസ്സുകൾ തുറക്കുവാൻ സ്നേഹം വന്ന താക്കോലിന് കഴിയുമെന്നുള്ള വിശ്വാസത്തോടെ അനീഷിനെ കണ്ട മാത്രയിൽ ആ സ്ത്രീ പരാതി പറയുവാൻ തുടങ്ങി. നല്ല വേദനയുണ്ട്, എന്നാൽ ഏറെ സ്നേഹത്തോടും കരുണയോടും കൂടെ വേദനയ്ക്കുള്ള ഒരു മരുന്ന് നൽകി. വേദനയുടെ ആ തീവ്രതയൊക്കെ കുറഞ്ഞപ്പോൾ ആ സ്ത്രീ അവരുടെ സങ്കടങ്ങൾ ഈ നേഴ്സിനോട് പങ്കുവച്ചു. ക്യാൻസർ എന്ന രോഗത്തിന് അടിമയാണ്, ഇനി അധിക നാൾ ഈ ലോകത്തിൽ താൻ ഇല്ല എന്ന് ഹൃദയവേദനയോട് പറയുകയാണ്. അവരുടെ വേദനകൾ ആ നേഴ്സ് സ്നേഹത്തോടെ കേൾക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു. ഇത്രയും നാൾ തൻ്റെ ഭർത്താവായിരുന്നു എന്നെ പരിചരിച്ചു കൊണ്ടിരുന്നുവെന്ന് പറയുകയും എന്നാൽ ആ മനുഷ്യനും ഇപ്പോൾ ക്യാൻസർ രോഗത്തിന് അടിമയായി തീർന്നിരിക്കുന്നുവെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. ആ വേദന ഈ നേഴ്സ് ഏറ്റെടുത്തു. തൻ്റെ ജീവിതത്തിലും കുറച്ചു നാൾ മുൻപ് വരെ തൻ്റെ ഭർത്താവും ഇതേ രോഗത്തിലായിരുന്നുവെന്നും ക്യാൻസറിൻ്റെ 4 ഘട്ടത്തിലായിരുന്നുവെന്നും പറഞ്ഞു. കൂരിരുട്ടിൻ്റെ അവസ്ഥയിലേക്ക് വലിച്ചെറിയപ്പെട്ട ഒരവസ്ഥ. ജീവിക്കുന്ന ദൈവത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ ദൈവം കൂടെയുണ്ട് എന്ന ഒരു വലിയ തോന്നൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കി. എല്ലാം അവസാനിച്ചുവെന്ന് തോന്നിയ ദിവസങ്ങളിൽ ഒരു പുതിയ തിരിച്ചുവരവ് സംഭവിച്ചു. ഈ സംഭവം സ്ത്രീയോട് വിവരിച്ചു പറഞ്ഞു. നമ്മുടെ ദൈവം കാരുണ്യവാനും സർവശക്തനും വിശ്വസ്തനുമാണ്. നമ്മുടെ ഏതവസ്ഥയിൽ നമ്മെ ഓരോരുത്തരെ പറ്റിയും വ്യക്തമായ പദ്ധതി ഉണ്ടെന്നും
അത് നാശത്തിനല്ല നന്മയ്ക്കായിട്ടാണെന്നും ഈ പ്രിയ സഹോദരി ആ മാതാവിനോട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ക്യാൻസറിൻ്റെ അവസാന ഘട്ടത്തിൽ ഒരു വചനമയച്ച് ദൈവം ഞങ്ങളെ സൗഖ്യപ്പെടുത്തി. പ്രിയമുള്ളവരെ, ആ വചനമാണ് നാം ആദ്യം വായിച്ചു കേട്ടത്. കൂരരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ അരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, എൻ്റെ നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. വേദനയിലാണോ, രോഗത്തിൻ്റെ ബുദ്ധിമുട്ടിലാണോ, പ്രയാസങ്ങൾ നിറഞ്ഞ ജീവിതമാണോ? നിന്റെ നാശത്തിനല്ല, നന്മയ്ക്കായിട്ടൊന്ന് വിശ്വസിക്കുവാൻ കഴിയുമെങ്കിൽ, വിശ്വാസത്തോടെ ഈ വചനത്തെ നീ ചേർത്ത് പിടിക്കുമെങ്കിൽ, നിനക്ക് ആശ്വാസം നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമാണ് നാം ഇപ്പോൾ വായിച്ചത്. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഇത് ഈ രോഗിക്ക് വലിയ പ്രത്യാശ നൽകി. നമ്മുടെ രോഗാവസ്ഥ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, നമ്മുടെ വേദനകൾ എത്ര കാഠിന്യമുള്ളതായിക്കൊള്ളട്ടെ, നാം പാപത്തിൻ്റെ അടിമത്തത്തിലായിക്കൊള്ളട്ടെ, ഏതവസ്ഥയിൽ നിന്നും തന്നെ വിടുവിക്കുവാൻ ശക്തനായ ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കരുണയോടെയുള്ള ഇടപെടൽ, ക്ഷമയോടെ രോഗികൾ പറയുന്നത് ശ്രവിക്കുവാനും, ആശ്വാസത്തിൻ്റെ ഒരു വാക്ക് എല്ലാം ഒരു രോഗിയെ വിശ്വാസത്തിൻ്റെ തലങ്ങളിലേക്ക് മാറ്റുവാനായി കർത്താവിന് കഴിയും. കാരണം അതിനുവേണ്ടിയുള്ള ഒരു ഉപകരണമായി തീർക്കണമെന്ന് നമുക്കും ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം. നാം ജീവിക്കുന്ന ചുറ്റുപാടുകൾ, ജീവിത സാഹചര്യങ്ങൾ, ജോലി മേഖലകൾ എന്തുതന്നെയായാലും അവിടെ ദൈവവചനം ഏറ്റുപറയുവാനും ദൈവസ്നേഹത്തെ പറ്റി പങ്കുവയ്ക്കുവാനും സാധിക്കുമ്പോൾ ഏറ്റവും വലിയ സുവിശേഷം അതാണ്. എൻ്റെ ഏതവസ്ഥയിലും നല്ല വാക്കുകൾ ആശ്വാസത്തിൻ്റെതായി തീരട്ടെ. ഈ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പേര് പറഞ്ഞ് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുവാനുള്ള കൃപ നിങ്ങൾക്ക് ദൈവം തരുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ അറിവിലുള്ള എല്ലാ രോഗികൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. 107-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്, തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചു, അവിടെ നിന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു, അന്ധകാരത്തിൽ നിന്നും മരണത്തിൻ്റെ നിഴലിൽ നിന്നും അവിടെ നിന്ന് അവരെ പുറത്തുകൊണ്ടു. ഈ പുതിയ ദിവസം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആമേൻ.